ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്കുള്ള നേരിട്ടുള്ള യാത്ര ഉടൻ ഉണ്ടാകും വിലക്ക് ഉടൻ പിൻവലിച്ചേക്കുമെന്ന് ഡോക്ടർ മുഹമ്മദ് അൽ ബന്ന പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ കോവിഡ് വ്യാപനം തടയുന്നതിൽ ഇന്ത്യൻ ഗവൺമെൻറ് കൈക്കൊള്ളുന്ന നടപടികൾ അനുസരിച്ചായിരിക്കും തീരുമാനം നടപ്പിലാക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് അർദ്ധരാത്രി ആയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിലക്ക് യു എ ഇ ഏർപ്പെടുത്തിയത് ഈ വിലക്ക് പിന്നീട് അനിശ്ചിതമായി നീട്ടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം എമിറേറ്റ്സ് വിമാനക്കമ്പനി സർവീസ് നിരോധനം ജൂൺ പതിനാല് വരെ നീട്ടിയതായി അറിയിക്കുകയായിരുന്നു കോവിഡിന് മുമ്പ് ഇന്ത്യയും യു തമ്മിൽ പ്രതിവാരം ആയിരത്തി വിമാന സർവീസുകൾ നടത്തുകയുണ്ടായിരുന്നു മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന അൻപത് ശതമാനം ഇന്ത്യക്കാരും യു എ ഇ വിമാനത്താവളങ്ങളായിരുന്നു യാത്രക്കായി ഉപയോഗിച്ചിരുന്നത് കോവിഡ് കാലത്തും ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമായി തുടരുന്നതായി ഡോക്ടർ അൽ ബന്ന വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ആരോഗ്യ വിദഗ്ധരെയും മെഡിക്കൽ ഉപകരണങ്ങളും കൈമാറിയതായി വിവരങ്ങൾ പുറത്തുവരുന്നു യു എ ഇയിലെ പ്രധാന ഇടങ്ങളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി ഇന്ത്യയും യു എ ഇയും തമ്മിൽ പ്രതിവർഷം അറുപത് ബില്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാരമാണ് നടക്കുന്നത് യു എ ഇയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ യാത്രാ സർവീസ് നിലച്ചപ്പോൾ കാർഗോ സർവീസും നിലച്ചിരുന്നു ഈ വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക